ഹായ് ഫ്രണ്ട്സ് ഷിജിലി സ്വലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. അപ്പൊ നമ്മളിന്ന് സാംസങ് ഗാലക്സി A12 ഫീഡ്ബാക്ക് ആണ്, യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് എല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് എടുക്കുന്നത്. ഒരുപാട് നല്ലതും ചീത്തയുമായ കുറെ വശങ്ങളുള്ള ഫോണ് തന്നെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോ സാംസങ് ഗാലക്സി A12 വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി 2.5 മാസമായി. അപ്പൊ എന്തൊക്കെയാണ് ഇതില് പ്രശ്നങ്ങൾ വരുന്നത്, എന്തൊക്കെയാ അതിൽ നല്ല കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതുണ്ടില് 4 ക്യാമറയാണുള്ളത്. അതിൽ മെയിൻ ക്യാമറ 48 MP പിന്നെ 5 MP 2 MP രണ്ട് 2 MP ഉള്ള ക്യാമറയാണ്. അപ്പോൾ അതുപോലെ സൈഡ് ടച്ച് നമുക്ക് നമ്മുടെ ടച്ച് സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോളിയം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ലെങ്കിൽ മറ്റേ പാറ്റേണോ എന്തെങ്കിലും കൊടുക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഒരു കാണാൻ നല്ല ലുക്കായിട്ടുള്ള ഫോണാണ്. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് തന്നെ ബാറ്ററിയൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 5000 mAh മുതൽ 6000 mAh ഒക്കെ ഉണ്ട്. 5000 mAh 6000 mAh ഉണ്ട്. പിന്നെ 3 GB റാമും 32 GB പിന്നെ 4 GB റാമും 64 GB 6 GB റാം 128 GB എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചാർജറ് ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട് 15 volt. ഇപ്പം നമുക്ക് ചാർജർ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അത് നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജർ തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ബാക്ക് ക്യാമറ 4 വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ കുഴപ്പമില്ല, നല്ല ഇതന്നെ. ബാക്ക് ക്യാമറ 48 MP നല്ല വിഷൻ നമുക്ക് തരുന്നുണ്ട്. നല്ല അതുപോലെ നമ്മൾ ഈ ഫോണ് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ അധികം ആപ്സൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ടാവും. ഈ യൂട്യൂബ്, പേടിഎം, ആമസോൺ അങ്ങനെ തുടങ്ങിയ കുറേ ആപ്പുകൾ നമുക്ക് ഇതിൽ തന്നെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഓവറോൾ നല്ല തന്നെയാണ്. പിന്നെ ഇത് അഫോർഡബിൾ റേറ്റാണ്. വളരെ വലിയൊരു റേറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റാണ്. ഇത്രയും ഫീച്ചേഴ്സ് തരുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് അതിലുള്ള റേറ്റ് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ 2 SIM ഇടാനുള്ള സൗകര്യമുണ്ട്. 2 SIM 4G യുടെയാണ്. 4G അപ്ലിക്കേബിൾ ആയിട്ടുള്ള 2 SIM നമുക്ക് സിം ഇടാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള സൗകര്യം തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നമുക്ക് സാംസങ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ സാംസങ് ഗാലക്സി A12 ഒരുപാട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എങ്ങനെയൊക്കെയാണ്, എന്താണെന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. എല്ലാ ഒരുപാട് വീഡിയോസ് എല്ലാവരും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ എന്തൊക്കെയുണ്ട് എന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മാത്രം, യൂസ് ചെയ്തിട്ട് എന്താ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ഒരുപാട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ 6.5 inch ഡിസ്പ്ലേ തരുന്നുണ്ട്. പിന്നെ ക്യാമറ, റാം, സ്പേസ് എല്ലാവരും അത്യാവശ്യം എല്ലാം ശ്രദ്ധിച്ചിട്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു റേറ്റിൽ നമുക്ക് തരുന്നുണ്ട്. എല്ലാം കുഴപ്പമില്ല. നല്ല ഇപ്പോൾ 2 colors ബ്ലൂവും ബ്ലാക്കും ആണ് കളർ വരുന്നത്. പിന്നെ ഒരല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ബാക്ക് ക്യാമറ. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സ്ക്രീൻ അതിൻ്റെ ഒരു ഗ്ലാസ് ഇടുന്നത് നല്ലതായിരിക്കും. സ്ക്രീൻ ഗാർഡ് പോലെ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഇട്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഫോണ് വലിയ കുഴപ്പമില്ല, നമ്മൾ ഈ റേറ്റിൽ വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളിതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞത്. ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തതും സാംസങ്ങിൻ്റെ ഫോണാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലി സിസ്റ്ററും എൻ്റെ ബ്രദറും എല്ലാവരും യൂസ് ചെയ്യുന്നത് സാംസങ് ആണ്. നമ്മൾ സാംസങ് ഫാമിലിയാണ്. എല്ലാ
അല്ല സാംസങ്ങിന്റെ ഡിഫറെന്റ് ഫോണാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും ഇതുവരെയും ഒന്നും വന്നിട്ടൊന്നുമില്ല, ഫീഡ്ബാക്ക് ഒന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഫോണ് തന്നെയാണ് സാംസങ്. ഒരു കമ്പനി ഫോണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്ന ഒരു ഫോണെന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A12 ആണ്. ഈ A12 എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അഫോർഡബിൾ ഈ റേറ്റിൽ അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് അതിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതിനേക്കാളും എനിക്ക് രണ്ട് മൂന്ന് ബുദ്ധിമുട്ടുകളും കൂടെ ഈ ഫോണിൽ നമ്മൾക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫോൺ നല്ല യൂസായിട്ട് വരുന്നതാണ്. നമുക്ക് ഫോൺ കുറേ ഇപ്പോൾ എല്ലാവരും ഫോണിലും ലാപ്ടോപ്പിലൊക്കെയാണ് കൂടുതൽ വർക്കാണെങ്കിലും എല്ലാം നമ്മൾ അതിലാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോണ് കുറേ ടൈം യൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ശരിക്കും നമുക്ക് തോന്നുന്നത്. വലിയതായിട്ടൊരു പ്രശ്നമായിട്ടല്ല പറയുന്നത്, എന്നാലും ഇതൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിത് തോന്നിയതാണ്, ഒരു രണ്ടര മാസമായിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു പ്രശ്നം ഞാനിത് നോട്ട് ചെയ്ത് വെച്ചതാണ് ഒരു പേപ്പറിൽ. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ചില സമയത്ത് 20 മിനിറ്റ്സിൽ വരാറുണ്ട് കേട്ടോ, അതിന് അല്ലാത്ത സമയത്ത് 30 to 1 hour 30 മുതൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ഈ ഫോണാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, നമ്മൾ ഓപ്പോസിറ്റ് കോൾ ചെയ്യുന്ന ആൾക്ക് ആ സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മളുടെ വോയിസ് അവർക്ക് കേൾക്കില്ല. അതിന് പകരം ഹെലികോപ്റ്ററിൻ്റെ ഒരു സൗണ്ട്, ഹെലികോപ്റ്ററിൻ്റെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതുപോലെ ടപ ടപ എന്നുള്ളൊരു സൗണ്ട് അതിൽ വരുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാവും, നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവാത്ത ഒരു ആ ടൈമിൽ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വിളിക്കുമ്പോൾ കുഴപ്പമില്ല, വീണ്ടും ആ ടൈം ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആ പ്രശ്നം നോട്ടീസ് ചെയ്തപ്പോൾ അവർ വിളിച്ചവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ, എൻ്റെ സിസ്റ്ററൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നമ്മളതിന് വാങ്ങിയ കടയിൽ തന്നെ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കും, സ്പീക്കറിൻ്റെ പ്രശ്നമാണെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ പെർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ടൈമിൽ വരുമ്പോൾ എങ്ങനെയാണ് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വരുന്നതെന്നും അറിയില്ല. ഇനിയിപ്പോൾ അത് തന്നെ ആണോന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനപ്പോൾ കസ്റ്റമർ കെയറിന് വിളിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് പറഞ്ഞു. അവരിങ്ങനെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഒന്നും പറഞ്ഞില്ല, അവർ പറഞ്ഞത് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാൻ വന്നു. അപ്പോൾ ജനറൽ മാനേജ്മെൻറ്റ് സെറ്റിങ്സിൽ പോയി, ജനറൽ മാനേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് റീസെറ്റ് എന്നുള്ളത്. അപ്പോൾ റീസെറ്റിന് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്, റീസെറ്റ് ഓള്, റീസെറ്റ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാനാണ് അവർ പറഞ്ഞത്. അത് ചെയ്തപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ആ പ്രോബ്ലം സ്റ്റാർട്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ അതെന്താ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം എന്ന് പറയണോ എന്താണെന്ന് അറിയുന്നില്ല അതിനെക്കുറിച്ചിട്ട്. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അത് ചെറിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ, പ്രശ്നമല്ല അത്. അത് നമ്മൾക്ക് കസ്റ്റമർ കെയറിനെ വിളിച്ച് ഞങ്ങളത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കോള് ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ നമ്മൾ ഒരാളെ കോള് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കോള് നമ്മുടെ ഫോണിലേക്ക് കയറി വരികയാണെങ്കിൽ കോൾ വെയിറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, ഫോണിൽ സ്ക്രീനിൽ നമ്മുടെ കോൾ വെയിറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബീപ്പ് സൗണ്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് മനസ്സിലാവുക ഇപ്പോൾ നമ്മളുടെ ഫോണിൽ എന്തോ ഒരു കോൾ വെയിറ്റിംഗ് കോള് വരുന്നുണ്ട് എന്ന് പറയുന്നത്, നമ്മളൊരു ബീപ്പ് സൗണ്ട് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല തുടക്കം വാങ്ങിയ സമയത്ത്. ഈ ഫോണിൽ സ്ക്രീനിൽ കോള് വരുന്നുണ്ട്, മിസ്ഡ് കോള് കാണുന്നുമുണ്ട്, പക്ഷെ ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബീപ്പ് സൗണ്ട് വരാത്തതുകൊണ്ട് നമ്മൾ കസ്റ്റമർ കെയറിനെ വിളിച്ചപ്പോൾ അവർ റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു. റീസെറ്റ് ചെയ്തപ്പോൾ സൗണ്ട് വന്നു, പക്ഷെ നമ്മൾ പിന്നെയും റീസെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കോള് വിളിച്ച് ലോങ് കോള് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്ററിൻ്റെ. അപ്പോൾ റീസെറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഇത് ഓഫായിപ്പോയി, വീണ്ടും കോള് വരുമ്പോൾ സൗണ്ട് കേൾക്കാണ്ടായി. പിന്നെ ഇതിനു വേണ്ടി വീണ്ടും നമ്മൾ വിളിച്ച് അവരിനോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞൊരു ഇത് ഇനി എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ സേഫ് മോഡ് ഓണാക്കാൻ പറഞ്ഞു. ഈ സേഫ് മോഡ് ഓണാക്കാൻ നമ്മളുടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സാംസങ്ങിൻ്റെ ലോഗോ വരുന്ന സമയത്ത് നമ്മൾ വോളിയത്തിൻ്റെ ഡൗൺ ബട്ടൺ
ഒരു 5 seconds പിടിച്ച് അമുത്താണെങ്കിൽ നമുക്ക് സേഫ് മോഡ് ഓണായി കിട്ടും. അപ്പം ഈ സേഫ് മോഡ് ഓണാവുന്ന സമയത്ത് നമ്മളുടെ വാട്സപ്പ്, പേടിഎം, മ്യൂസിക്, മ്യൂസിക് പ്ലെയർ അങ്ങനെയുള്ള കുറേ ആപ്സൊക്കെ ഡിസേബിൾ ആയി പോകുന്നുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ സേഫ് മോഡ് ഓണായിട്ട് കണ്ടിന്യൂ ആയിട്ട് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സേഫ് അല്ലാത്തതുകൊണ്ട് അത് ഓഫായി പോവുകയാണെന്ന് തോന്നുന്നു. ആ ആപ്പുകളൊന്നും വർക്കാവില്ല. അപ്പോൾ നമുക്ക് സേഫ് മോഡ് ഓണാക്കി കണ്ടിന്യൂ ആയിക്കാം. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മെസ്സേജുകൾ അയക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സേഫ് മോഡ് കണ്ടിന്യൂ ആയിട്ട് ഓണാക്കി വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്രോമോ അങ്ങനെയുള്ള ഗൂഗിളിൻ്റെ കുറച്ച് ആപ്പുകളൊക്കെ നമ്മൾ ഡിസേബിൾ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊരു അതുകൊണ്ട് സേഫ് മോഡ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഓണാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ആ കോള് ലോങ് കോള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ശബ്ദം ഇപ്പോഴും വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കുമ്പോഴാണ് ആ പ്രശ്നം മാറുന്നത്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണോ എന്ന് അവർ കടക്കാരാണ് അങ്ങനെ പറഞ്ഞത്. സാംസങ് കസ്റ്റമർ കെയർ ഒന്നും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് ക്യാമറ എന്ന് പറയുന്നത് ബാക്ക് ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം 48 megapixel ഒരു നമുക്ക് ക്ലാരിറ്റി വിഷൻ നമുക്ക് തരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആവറേജ് ആണ്. ബാക്കിയുള്ള ക്യാമറകളൊക്കെ ആവറേജ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത ഒരു ഫീഡ്ബാക്കാണ് തരുന്നത്. പക്ഷെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ നെയ്റ്റ് നമുക്ക് ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല. നെയ്റ്റിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല ഫ്രണ്ട് ക്യാമറ. ബാക്ക് ക്യാമറ നല്ല പെർഫെക്റ്റ് ആണ്, പക്ഷെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ ഗ്ലാൻസ് ഒന്നുമില്ല. ഗ്ലാൻസ് എന്നുള്ളൊരു സെറ്റിങ്സേ ഇല്ല അതിൽ. പിന്നുള്ളത് ടച്ച് സ്ക്രീനിലൊരു ചില സമയത്ത് ഇത് ഹാങ് ആയി പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയുന്നില്ല, ഹാങ് ആയിട്ട് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ നമ്മളത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആവുന്നത് വരെ നമ്മൾ എന്ത് എന്ത് നമ്മൾ ചെയ്യാൻ നോക്കിയാലും അത് വർക്കാവുന്നില്ല. പെട്ടെന്ന് അത് ഹാങ് ആയി പോകുന്നുണ്ട്. അതെന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ടച്ച് സ്ക്രീന് ചില സമയത്ത് വർക്കാവുന്നില്ല. എസ്പെഷ്യലി നമ്മളിത് നിലത്തിപ്പോൾ ഒരു ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് നമ്മളിത് സ്വൈപ്പ് ചെയ്ത് താഴ്ന്ന് സെറ്റിങ്സ് മുകളിൽ നിന്ന് താഴേക്ക് ആക്കാനൊക്കെ നോക്കുന്ന സമയത്ത് സ്വൈപ്പ് വർക്കാവുന്നില്ല. നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് ചെയ്യുമ്പോഴാണ് അത് വർക്കാവുന്നത്. അത് നമ്മളുടെ കവറിൻ്റെ ഒക്കെ പ്രശ്നമാണ്, നമ്മൾ കവർ ടോപ്പിൻ്റെ ഒക്കെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കവർ ഇല്ലാതെ വയ്ക്കുമ്പോഴും അതുണ്ട്, അത്യാവശ്യമുണ്ട്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ ഫോണിലുണ്ട്. അതൊക്കെ നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഇതൊക്കെ. അപ്പം ഞാൻ ഇതൊക്കെ എനിക്കൊക്കെ ഇത് ഫീൽ ചെയ്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ. ബാക്കിയൊക്കെ ക്ലാരിറ്റി വൈസൊക്കെ എല്ലാം നന്നു. ഇപ്പം മോർണിംഗ് ഒക്കെ ക്യാമറയാണെങ്കിലും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ എല്ലാം നല്ലതാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നല്ല കപ്പാസിറ്റിയാണ്. നമ്മൾ കുറച്ച് ചാർജ് ആണെങ്കിലും നമുക്കതൊന്നും ലോസായി പോകും. അത് വളരെ നന്നായിട്ട് ഇതാവുന്നുണ്ട്. സ്പേസും ഉണ്ട്, നല്ല സ്പേസ് തരുന്നുണ്ട്. പിന്നെ ഒരു ചാർജറൊക്കെ തരുന്നു, ഫാസ്റ്റ് ചാർജർ തന്നെയാണ്, എല്ലാം കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ ഉള്ള കുറച്ച് ഒരു എന്താ അവർക്ക് പ്രശ്നം എന്നല്ല. പിന്നെ ഇനിയൊരു ഫോൺ ഇനി ഇതുപോലെ ഇറക്കുകയാണെങ്കിൽ, നമ്മൾ സാംസങ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയാണല്ലോ. അപ്പോൾ നമ്മളതിൽ ഒരുപാട് ഫോൺ നമ്മളതിൽ അതിൻ്റെ ഫോണുകൾ ഡിഫറെൻ്റ് ടൈപ്പ് M31 അതുപോലെ M31 M21 ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഈ ഒരു ഇതിൽ മാത്രമാണ് കുറച്ച് ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരികയാണ്. അതും കൂടി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പെർഫെക്റ്റ്ലി തക്കയായിട്ടുള്ള ഫോണാണ്. അത്രയും കുഴപ്പമില്ലാത്ത നല്ല, അത്യാവശ്യം നല്ല ഫോണാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് മിസ്റ്റേക്സുകൾ മാത്രമേ ഈ ഫോണിലുണ്ട്. ബാക്കിയൊക്കെ അതർവൈസ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ വേറെ വീഡിയോസൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ഇട്ടിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഫീഡ്ബാക്ക്സ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഈ കോള് ചെയ്യുന്ന, ലോങ് കോള് ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദം വരുന്നതിന്, ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് വരുന്നതിന് ഇപ്പോൾ എന്താ ഇനി ഒരു സൊല്യൂഷൻ എന്നുള്ളത് നമ്മളൊന്നും കൂടി കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാനുണ്ട്. ഒരു 6-7 പ്രാവശ്യം ഞാൻ കസ്റ്റമർ കെയറിന് ഫോൺ വാങ്ങിയ ശേഷം വിളിച്ചിട്ടുണ്ട്.
ഈ ഈ സൗണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പിന്നെ കോള് വരുന്നില്ല, കോള് വരുമ്പോൾ വേറെ ബീപ്പ് സൗണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഒക്കെ ആറേഴ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. കടയിൽ രണ്ട് പ്രാവശ്യത്തോളം പോയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് മാറുമായിരിക്കും. നമുക്ക് ഒന്നും കൂടി കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ചോദിക്കാം. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിതിൻ്റെ എൻ്റെ ഒരു രണ്ടര മാസത്തോളം യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. അതർവൈസ് ഫോണ് നല്ലതാണ്, യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മിനിമം എല്ലാ ക്വാളിറ്റിയും അവർ തരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രം ഉള്ളൂ, അല്ലാത്ത സമയത്ത് നല്ല ക്വാളിറ്റിയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടി മാറുകയാണെങ്കിൽ വെരി ഗുഡ് ഫോണായി മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.